ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി റാഗി കൊണ്ടൊരു അടയാണ്. അപ്പോൾ അതിന് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് രാഗിപ്പൊടി എടുത്ത് നമുക്കത് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വറുത്തെടുക്കേണ്ടത്. കരിഞ്ഞു പോവാതെ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് വീത്തിയിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് തിളക്കട്ടെ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് നമുക്കത് വാട്ടിയെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം അത് വാട്ടിയെടുക്കാൻ. അപ്പോൾ വാട്ടിയെടുത്തിട്ട് ഇത്തിരിയും കൂടെ കുറച്ചും കൂടെ ഇടണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇടുന്നുണ്ട്. നന്നായിട്ടത് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ചൂടാറണ്ട. എന്നിട്ട് തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഫില്ലിങ്ങിലേക്കുള്ളത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ 3 ഇഞ്ച് ശർക്കരയാണ് ഞാനത് ഉരുക്കാൻ വെച്ചിട്ടുള്ളത്. നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ വെച്ച് നമുക്കത് അരിച്ചെടുക്കാം. വല്ല കരടും കട്ടൻ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും ഇതേപോലെ അരിച്ചെടുത്താൽ. അപ്പോൾ അരിച്ചെടുത്തത് ഒന്ന് തിളച്ച സമയത്ത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കത് ഇളക്കിയെടുക്കാം. യോജിപ്പിച്ചെടുത്തതിൻ്റെ ശേഷം വെള്ളം വറ്റുന്നത് വരെ നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പം കുറച്ചും കൂടെ നേരം അതൊന്ന് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചിട്ടതിൻ്റെ ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോഴും വെള്ളമുണ്ട് അതിൽ. വെള്ളം ഒന്ന് വറ്റട്ടെ. വറ്റുന്നത് വരെ നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് വറ്റിച്ചെടുക്കാം. ഇപ്പം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇത് വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. കണ്ട, ഇതേപോലെ ആവണം. നമുക്ക് ഡ്രൈ ആയിട്ട് വേണം ഈ ഫില്ലിങ് റെഡി ആക്കി എടുക്കാൻ. നമുക്കത് മാറ്റി വെക്കാം. ഇനി നേരത്തെ കുഴച്ച് വെച്ച് മാവ് എടുത്ത് ഉരുളകളാക്കിയിട്ട് 10 പ്രസമ്മല് ഒരേ ഉരുള വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ച് ഇതേപോലെ ആക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇതേപോലെ എല്ലാതും കണ്ട ഇതേപോലെ വേണം നമുക്ക് ഓരോന്നാക്കി ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഇഡ്ഡലി പാത്രം വെച്ച് സ്റ്റീമറിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് എടുത്ത് നമുക്ക് പരട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. അതിനാണ് നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതേപോലെ പരട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചെടുത്ത് ഒരു 10-25 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. മക്കൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടാവും. ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതുമാണ്. മക്കൾക്ക് രാഗിപ്പൊടിയല്ലേ, അപ്പോൾ എല്ലാവർക്കും അത് നല്ലതാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ 10-25 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ അട. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഇതേപോലെ നല്ല ടേസ്റ്റാണ് ഈ അട, ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻ്റ് അറിയിക്കണം കേട്ടോ എല്ലാവരും. അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.